സ്നേഹമുള്ളവര് ജീവിതം സമർപ്പണത്തിൻ്റെ ജീവിതമാകണം. സമ്പൂർണമായ ഒരു സമർപ്പണം ജീവിതത്തിൽ നമുക്കുണ്ടാകണം. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആളാണ് തീരുമാനിക്കുക. കുടുംബത്തിൽ ഒരു സമർപ്പണമുണ്ട്. ഭാര്യ ഭർത്താവിനായി സമർപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്കായി സമർപ്പിക്കുന്നു. ആ നിമിഷം മുതൽ ഉറപ്പാണ്, സമർപ്പിച്ച വ്യക്തിയിൽ എന്തെന്ന് സ്വീകരിച്ച ആൾ തീരുമാനിക്കും. ഭർത്താവിന് ഗുരുതരമായ രോഗം വന്നു, വലിയ മെഡിക്കൽ കെയർ വേണ്ടി വന്നു, അടിയന്തര ഓപ്പറേഷൻ വന്നു. ഓപ്പറേഷൻ വരുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നത് ഭർത്താവിൻ്റെ അപ്പനല്ല, അമ്മയല്ല, പെങ്ങന്മാരല്ല, സഹോദരനല്ല, സമർപ്പണം സ്വീകരിച്ച ഭാര്യ. സമർപ്പണം സ്വീകരിച്ച ഭാര്യ. ഭാര്യയ്ക്ക് ഒരു വലിയ ഓപ്പറേഷൻ വന്നു, ഒരു വലിയ ചികിത്സ വന്നു. ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പനും അമ്മയും ആങ്ങളമാരുമല്ല, സമർപ്പണം സ്വീകരിച്ച ഭർത്താവ്. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ സമർപ്പിച്ച ആളാണ്. ദൈവത്തിൽ നല്ല സമർപ്പണ ബോധ്യമുള്ള ആൾക്ക് കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഭർത്താവ് എന്തു പറഞ്ഞാലും ഭാര്യ തളരുകയില്ല, ഭാര്യ എന്തു പറഞ്ഞാലും ഭർത്താവ് തളരുകയില്ല, മക്കൾ എന്തു പറഞ്ഞാലും മാതാപിതാക്കൾ വാടുകയില്ല, ആത്മമിത്രങ്ങൾ തള്ളി പറഞ്ഞാലും പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. കാരണം സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആൾ തീരുമാനിക്കും. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ലൂട്ടുമേശ പോലെ. ഞാനെന്ന വ്യക്തി 6 പതിറ്റാണ്ട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചാൽ അതൊരു വലിയ ഡൈനിങ് ടേബിളാണ്, ഊട്ടുമേശയാണ്. ആ ഊട്ടുമേശയിൽ കലവറക്കാരനായ ദൈവം പല പല വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കും. പല പല വിഭവങ്ങൾ, ചിലപ്പം കയ്പ്പ് പാവയ്ക്ക തന്നെ, ചിലപ്പോൾ ഉപ്പ് കണ്ണുനീര് തന്നെ, ചിലപ്പോൾ തേൻ മധുരം തന്നെ, ചിലപ്പോൾ നെല്ലിക്ക ഇന്ന് കയ്പ്പ് നാളെ പുളിപ്പ് നാളെ കഴിഞ്ഞ് മധുരം. അനുഭവങ്ങൾ മാറി മാറി വരാം. എന്തു വിളമ്പിയാലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. കലവറക്കാരൻ എന്തു വിളമ്പിയാലും പക്ഷത്തിരിക്കുന്നവർ പരാതി കൂടാതെ സ്വീകരിക്കണം. പണ്ടൊരു നാള് ജോബ് എന്ന് പറയുന്ന ഒരു വിശുദ്ധ മനുഷ്യനും പറഞ്ഞു, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ തിരുനാമത്തിന് സ്തുതി എന്നാണ് പറയുക. ജീവിതയാത്രയിൽ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മാറി മാറി വരാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ തളരാതെ നിൽക്കുക. അപ്രിയ സത്യങ്ങളുണ്ട്, അതിനു മുമ്പിൽ തളരാതെ നിൽക്കുക. മനുഷ്യന് 2 കാര്യങ്ങൾ മുമ്പിലുണ്ട്, 1 പ്രിയമായവ്, 2 ഹിതമായത്. പ്രിയപ്പെട്ടതുമുണ്ട്, ഹിതമായതുമുണ്ട്. പ്രിയമുള്ളതും ഹിതമായതുമുണ്ട്. ഉദാഹരണം, പ്രമേഹരോഗിക്ക് പഞ്ചസാര പ്രിയമാണ്, ചക്കപ്പഴം പ്രിയമാണ്, എല്ലാ മുട്ടായി ഐസ്ക്രീമും പ്രിയമാണ്. പക്ഷേ അത് പ്രമേഹരോഗിക്ക് ഹിതമല്ല. അതേസമയം പാവയ്ക്ക ഇഷ്ടമില്ല, പുളി ഇഷ്ടമില്ല, ചില മരുന്നുകൾ ഇഷ്ടമില്ല, ചില കഷായങ്ങൾ ഇഷ്ടമില്ല, പക്ഷേ അത് ദേഹത്തിന് ഹിതമാണ്. ജീവിതത്തിൽ ഹിതമായതും പ്രിയമായതുമുണ്ട്. പ്രിയപ്പെട്ടത് പലതും ഹിതമല്ല, ഹിതമായത് പലതും നമുക്ക് പ്രിയവുമല്ല. ആ ഒരു തിരിച്ചറിവിന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം. എന്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കാലാവസ്ഥ വരുന്നു, ശക്തമായ ചൂട്, കൊടും മഴ, എന്തു വന്നാലും പരാതി പറയാതെ അതിനു മുമ്പിൽ തലകുനിച്ച് നിന്നു കൊടുക്കണം. രോഗങ്ങൾ, പകർച്ചവ്യാധികൾ പലതും കടന്നു വരും, ഇല്ലാതാക്കാൻ ശ്രമിക്കണം. പക്ഷെ അതിനു മുമ്പിൽ പരാതിയും വരുവല്ല, വഴങ്ങിക്കൊടുക്കണം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ രോഗങ്ങൾ, ലോകത്തിൻ്റെ രോഗാണുക്കൾ, ലോകത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോഴും ഒരു മെയ്വഴക്കത്തോടെ കടന്നു പോകാനും ദൈവത്തിന് ഇഷ്ടമല്ല നടക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കാനും നമുക്ക് സാധിക്കുക. അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം. നമ്മുടെയൊക്കെ ജീവിതം ഒരു കുശവൻ്റെ കയ്യിലെ മണ്ണുപോലെ. മണ്ണിനിഷ്ടമുള്ളതല്ല ക്ഷയപ്പെടുക, കുശവന് ഇഷ്ടമുള്ളതുപോലെ. കുശവൻ മണ്ണെടുക്കുന്നു, കുഴയ്ക്കുന്നു, മെനയുന്നു, അവരിഷ്ടം പോലെ രൂപപ്പെടുത്തുന്നു. നമ്മുടെയൊക്കെ ജീവിതം വീണ്ടും പറഞ്ഞാൽ ഒരു വെള്ളക്കടലാസ് പോലെ. കടലാസിൽ ദൈവം പലതും എഴുതുന്നു, പലതും എഴുതും. അതിൻ്റെ കീഴിൽ ഒപ്പിട്ട് കൊടുക്കുക, അതേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ആൻറ്റിയുടെ വിവാഹത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ചോദിച്ചു, 50 വർഷക്കാലം എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്തു. ഒരു ആൻറ്റിയുടെ മറുപടി, ഒരു വെള്ളക്കടലാസ് കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളക്കടലാസ് കൊണ്ടുവന്നു.
എന്നിട്ട് അതിൻ്റെ കീഴിലെ ഒപ്പിട്ടിട്ട് പറഞ്ഞു, ഇതായിരുന്നു 50 വർഷം. എൻ്റെ ജീവിതം കടലാസ് പോലെ കൊടുത്തു. ദൈവവും ജീവിത പങ്കാളിയും ഒക്കെ ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ എഴുതി. അതിന് ആമേൻ പറഞ്ഞ് ഞാൻ താഴെ ഒപ്പിട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം. ഇതാണ് സമ്പൂർണമായ സമർപ്പണം. ചില കാര്യം ഓർത്ത പോലെ നടന്നില്ലേ, നിരാശപ്പെടരുത്. കിട്ടിയ ജോലികളും കിട്ടിയ കാര്യങ്ങളും ഭംഗിയാടി ചെയ്ത് പോവുക, അവർ ജീവിതത്തിൽ വിജയിക്കും. അതേസമയം കിട്ടാതെ പോയതിനെ കുറിച്ച് കരഞ്ഞു കരഞ്ഞ് പറഞ്ഞു പറഞ്ഞിരുന്നാൽ ആ ജീവിതങ്ങൾ വളരുകയില്ല, ആ ജീവിതങ്ങൾ ഉയരുകയുമില്ല. തകരാതെ തളരാതെ ജീവിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നല്ല മനുഷ്യരായി ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ. സമ്പൂർണമായ സമർപ്പണം നടത്തി ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയരാകാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കും. ലഭിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.